പണിക്കോട അപ്പോ ഇവളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു മലയുടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൺപോളയാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് ബൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴം നല്ലോണം പരുത്ത ഏത്തപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ്, മൂന്ന് മുട്ട, അര ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ബണ്ണും രണ്ട് ഏലക്കയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അര ഗ്ലാസ് പഞ്ചസാരയും മൂന്ന് മുട്ടയും രണ്ട് ഏലക്കയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പഴം അരിഞ്ഞ് വാട്ടിയെടുത്തിട്ടുണ്ട്. നെയ്യും വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇല്ലോട്ടുറച്ച് ഇത് ഈ ചൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. ബാക്കിയുണ്ട്, അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇനി നല്ലോണമായിട്ട് മിക്സ് ആക്കാം. ഇത് രണ്ടും നല്ലോണമായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇത് ഒഴിച്ചെടുക്കാം. നമുക്ക് നേരത്തെ മിക്സ് ആക്കുന്ന പഴവും അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് നേരത്തെ ഇത് വെച്ച ബണ്ണും കൊതിച്ചത് കുറച്ച് ശേഷി ഇതിലോട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാലിലോട്ട് മറിച്ചിട്ടുണ്ട്. അടുത്ത പാലിലോട്ട് നമ്മൾ പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൺപോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം.